ഓണപ്പാട്ട് തിരുവോണ വേദികളിൽ പത്തു പേരടങ്ങുന്ന സംഘനൃത്തമായി അവതരിപ്പിക്കാവുന്ന ഒരു കവിതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ പത്തു പേരാരാണെന്ന് പറയാം അത് തിരുവോണത്തിൻ്റെ നക്ഷത്രങ്ങളായ പത്ത് നക്ഷത്രങ്ങളാണ് അത്തം മുതൽ തിരുവോണം വരെ തിരുവോണം ആണ് അതിൽ പ്രധാന കഥാനായകൻ അന്നാണ് മഹാബലി വരുന്നത് അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അതിൽ തൃക്കേട്ടയുടെ മധ്യഭാഗത്തിൽ വെച്ചാണ് തൃക്കേട്ട ഓടുകയാണ് തൃക്കേട്ടയ്ക്ക് തിരക്കിട്ടോട്ടം എന്നാണ് ആ തിരക്കിയിട്ട് ഓഴുന്ന അവസരത്തിൽ ഉത്രാടം ചോദിക്കുകയാണ് തിക്കിത്തിരക്കിത്തിരക്കിട്ടുകൊണ്ടതാ തൃക്കേട്ടയോടും നൂ കാര്യമെന്താ തിക്കി തിരക്കി തിരക്കിട്ടുകൊണ്ടതാ തൃക്കേട്ടയോടും നൂ കാര്യമെന്താ മുന്നിൽ നിന്നുത്രാടം നീട്ടി വിളിക്കുന്നു തൃക്കേട്ടേ തൃക്കേട്ടേ എങ്ങു പോന്നു മുന്നിൽ നിന്നുത്രാടം നീട്ടി വിളിക്കുന്നു തൃക്കേട്ടെ എങ്ങു പോണു അപ്പോൾ തൃക്കേട്ട പറയുന്നു തൃക്കാക്കരക്കൻ്റെ തമ്പുരാൻ മാവേലി തിരുവോണമുണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ടേ തൃക്കാക്കരക്കൻ്റെ മാവേലി തമ്പുരൻ തിരുവോണമുണ്ണാൻ ക്ഷണിച്ചിട്ടുണ്ടേ അത്തച്ചങ്ങാതിമാർ അഞ്ചുപേരും എനിക്കൊപ്പമുണ്ട് തിരക്കൽപ്പമുണ്ട് അത്തച്ചങ്ങാതിമാർ അഞ്ചു പേരും എനിക്കൊപ്പമുണ്ട് തിരക്കൽപ്പമുണ്ട് പോകട്ടെ പോകട്ടെ നേരം പോയി നേരം പോയി പോകട്ടെ പോകട്ടെ നേരം പോയി നേരം പോയി കാഴ്ചയായി വല്ലതും കൊണ്ടുപോണ്ടേ നീയും വരുന്നെങ്കിൽ വന്നോളു ഞങ്ങൾക്ക് തമ്പ്രാനെ കാണാൻ തേടുക്കമായി നീയും വരുന്നെങ്കിൽ വന്നോളൂ ഞങ്ങൾക്ക് തമ്പ്രാനെ കാണാൻ തേടുക്കമായി അഹ് കേൾക്ക് ഉത്രാടം പറഞ്ഞു അയ്യോ ഞാനും വരുന്നുണ്ട് കാണണം തമ്പ്രാനെ ഞാനും വരുന്നുണ്ട് കാണണം തമ്പ്രാനെ ഉത്രാടം പാച്ചലായി പാച്ചലായി മക്കളെ മൂലമേ പുരാടമേ വരൂ ഉത്രാടം പാച്ചലായി പാച്ചലായി മക്കളെ മൂലമേ പുരാടമേ വരൂ ഉത്രാടം പാച്ചലായി പാച്ചലായി ഉത്രാടപ്പാച്ചലിൽ ഒപ്പമായി ചേരുന്നുണ്ട് പേരി പൂക്കളങ്ങൾ ഉത്രാടപ്പാച്ചിലൊപ്പമായി ചേരുന്നുണ്ടു പേരിക്കുട്ടികൾ പൂക്കളങ്ങൾ പുതുവസ്ത്രമൂടികൾ കളിച്ചേരി മേളങ്ങൾ രുചിയേറും സദ്യഹ രുചിയേറും സദ്യഹ പായസങ്ങൾ അപ്പോഴേക്കും തിരുവോണത്തമ്പുരാൻ എത്തുകയായി എല്ലാവരും ആഹ്ലാദത്തോടെ പാടുന്നു ഓ ഓണമായി ഓണമായി തിരുവോണമായി നമ്മൾ ഒന്നിച്ചു പാടുകീ ഓണഗീതം തിരുവോണമായി നമ്മൾ ഒന്നിച്ചു പാടുകീ ഓണഗീതം ഒന്നിച്ചു പാടുകയും സ്നേഹഗീതം ഒന്നിച്ചു പാടുകേ സ്നേഹഗീതം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മാനുഷരെല്ലാവരും ഒന്നുപോലെ തിരുവോണ മക്കൾ നാം ഒന്നുപോലെ മാനുഷരെല്ലാവരും ഒന്നുപോലെ തിരുവോണ മക്കൾ നാം ഒന്നുപോലെ തിരുവോണ മക്കൾ നാം ഒന്നുപോലെ ഒന്നിച്ചു പാടുകയോ സ്നേഹഗീതം എന്നിടത്ത് മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്ന സന്ദേശത്തിലാണ് നമുക്കിരുന്നത് തിരുവോണത്തിൻ്റെ പത്ത് നക്ഷത്രങ്ങളെ നാം കണ്ടു തിരുവോണമാണ് നായകൻ മഹാബലിയാണ് നായകൻ മഹാബലിയുടെ കാലത്ത് എല്ലാവരും ഒരുപോലെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു അവരെല്ലാവരും സന്തോഷത്തിൽ കഴിഞ്ഞിരുന്നു അതിൻ്റെ പ്രതീകമാണ് ഈ തിരുവോണ മഹോത്സവം ആ ഉത്സവം നൽകുന്ന സന്ദേശം നമ്മളെല്ലാം പ്രജകളാണ് നമ്മളെല്ലാം തിരുവോണത്തിൻ്റെ പ്രജകളാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സങ്കല്പമാണ് അവിടെ ഒരു ഭേദവുമില്ല അവിടെ പൂക്കളങ്ങളായി നക്ഷത്രങ്ങളായി നമുക്ക് ഈ ഭൂമിയെ മനോഹരമാക്കാം എന്നതാണ് ഇതിൻ്റെ സന്ദേശം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ തിരുവോണ മക്കൾ നാം ഒന്നുപോലെ ഓണം ഓണം വന്നോണം 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 ഒന്ന്